ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ ജി എൽ ഹോം കെയർ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബെബ്കോ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ്, അതായത് ബി വി ക്യു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതിനുശേഷം വീഡിയോയിലേക്ക് കടക്കുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ട് പോവുക, അതിനുശേഷം ബി വി ക്യു എന്ന് അടിക്കുക. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിതിലേക്ക് കാണിക്കാവുന്നതാണ്. ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് എൻ്റെ ഒരു സാധാരണ ഒരു ഫോണിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ചിഹ്നമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. അപ്പം പ്ലേ സ്റ്റോറിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേ സ്റ്റോറിൻ്റെ ചിഹ്നം നിങ്ങളുടെ മൊബൈലിൽ നോക്കുക, ഏതെങ്കിലും ഫോൾഡറിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ സെൻറ്ററിലാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഞെക്കിയതിന് ശേഷമാണ് നമ്മൾ വെബ് ക്യൂ എന്നാൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ നിങ്ങളെ മൊബൈലിൽ വരും. അപ്പോൾ അതിൽ ചോദിക്കും അൺഇൻസ്റ്റാൾ ചെയ്യണോ ഓപ്പൺ ആക്കണോ. അപ്പോൾ നമ്മൾ അതിനുശേഷം അത് ഓപ്പൺ ആക്കുക. റേറ്റിംഗ് ഒക്കെ അപ്പം ഇതേപോലെ ഒരു ഐക്കനാണ് വരുന്നത്, വെബ് ക്യൂ വെൽക്കം. അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ദ ബി ഇ വി ക്യൂ അതാണ് അതിൻ്റെ പേര്, വെൽക്കം പേജ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വെൽക്കം പേജിൽ പിന്നെ നമുക്ക് വേണ്ടത് നെയിം, അല്ലാതെ പേര്, നിങ്ങളുടെ പേര് എഴുതണം. അതിനുശേഷം നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം, നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പിൻകോഡ് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യണം. മൊബൈൽ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അതിലേക്കാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ അത് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്യുക, പേര് കൃത്യമായിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രസ് അതിൻ്റെ തൊട്ട് താഴെ അതിലും ഈ മൂന്നെണ്ണം എൻ്റർ ചെയ്തിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും മാത്രമേ മുന്നോട്ടത് പോകത്തുള്ളൂ. അപ്പോൾ നമ്മളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മലയാളമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അതാ മലയാളം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് പേര്, ഇപ്പോൾ ഒരു പേരടിക്കുക. അപ്പോൾ നമ്മൾ പേരടിച്ചു കൊടുക്കുക. നമ്മൾ ഫോൺ നമ്പർ, നമ്മളെ ഫോൺ ഏതാണ് നിങ്ങൾ അടിക്കുന്ന ഫോൺ നമ്പർ അടിക്കുക, പിൻകോഡ് അടിക്കുക, പിൻകോഡ്. അപ്പോൾ നമ്മളൊരു ഫോൺ നമ്പർ അടിച്ചു, നമ്മൾ അതിനുശേഷം നമ്മളെ സ്ഥലത്തെ പിൻകോഡാണ് അടുത്ത് അടിക്കേണ്ടത്. ഉദാഹരണത്തിനാണ് അടിക്കുന്നത്, എന്താണ് ഇപ്പം ഒരു പിൻകോഡ് അടിക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഇത് ഇതൊക്കെ അടിച്ചാലേ മുന്നോട്ട് പോകും. നമ്മൾ നിബന്ധനകൾ അംഗീകരിച്ചു. അപ്പം അതായത് കരാർ ഇതേപോലെ ഒരു പേജ് വരും, നിബന്ധനക്കുള്ള കരാർ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം വായിച്ചു നോക്കാം നിങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പം അടുത്ത പേജിൽ വന്നിരിക്കുന്നത് അതിൻ്റെ പ്രായമൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പൂർണ്ണമായിട്ടത് ഫുള്ളിരുന്ന് വായിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് ഒരുപാട് വായിക്കുന്നില്ല. പിന്നെ ഉള്ളത് ലാസ്റ്റ് സാക്ഷ്യപ്പെടുത്താനാണ്. അപ്പോൾ നമ്മളത് രണ്ടും എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഇത് ക്ലിക്ക് ചെയ്താലേ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ലിക്ക് ചെയ്യണം. അപ്പം വീണ്ടും അംഗീകരിക്കുക എന്നൊരു പേജ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ആ അംഗീകരിക്കുക, അതിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ തുടരുന്നതിനായി സൈൻ ചെയ്യുക. അപ്പം നമ്മൾ വീണ്ടും സൈൻ ചെയ്യണം. അപ്പം നമ്മളെ പിന്നെ ഞാൻ അടിച്ചത് വെറുതെ അടിച്ചുകൊണ്ടാണ് തെറ്റ്. വീണ്ടും നമ്മൾ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കൃത്യമായ നമ്പർ തന്നെ കൊടുക്കാൻ പോവുകയാണ്. നമ്മളൊരു നമ്പർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ നമ്പറിലേക്ക് ഒരു കോഡ് വരും, അതാണ് നമ്മൾ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യേണ്ടത്. ആ നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ സമർപ്പിക്കുക. ഒരു മെസ്സേജ് ഇതിന് ശേഷം നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതാണ്. ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കറിയാം ഉടൻ തന്നെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിൻ്റെ ട്രയലിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ട്രയൽ വെർഷനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് വരും. ഇപ്പോൾ ഒരു സ്ഥിതിയിൽ ഒരു ഒ ടി പി ഇതേപോലെ നമ്പർ വരുന്നതാണ്. നമ്മൾ 5 മിനിറ്റിനകം നമ്മൾ ഒരു ഒ ടി പി, ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തു. അപ്പോൾ അതിലേക്ക് ഒരു 5 മിനിറ്റ് ഒരു ഒ ടി പി വരും. അപ്പോൾ ആ ഒ ടി പി ആണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇതൊരു ഒ ടി പി വന്നു കഴിഞ്ഞു. ആ ഒ ടി പി എന്ന് പറയുന്നത് 9584 27. അപ്പം ഞാൻ ഒ ടി പി എൻ്റർ ചെയ്യുന്നു. അപ്പം ആ ഒരു ഒ ടി പി മെസ്സേജ് വായിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും സ്ഥിരീകരിക്കൽ ക്ലിക്ക് ചെയ്യുക.
അടുത്തത് പറയുന്നത് ഔട്ട്ലെറ്റിനായി ബുക്കിംഗ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ മദ്യം ഒരു കാറ്റഗറി, അതേപോലെ തന്നെ ബിയറും വൈനും. അപ്പം നമ്മളിതിൽ ഏതാണ് വേണ്ടത്, നിങ്ങൾക്ക് മദ്യമാണോ അതേ ബിയറും വൈനുമാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അപ്പം നിങ്ങൾക്ക് മദ്യമാണെങ്കിൽ നിങ്ങൾ മദ്യത്തിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ എത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ബിയറും വൈനുമാണെങ്കിൽ അതിൻ്റെ താഴെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സമയം ബുക്ക് ചെയ്യുക, താഴത്തെ റെഡ് ഇതിൽ ബുക്ക് ചെയ്യുക. അപ്പം അടുത്ത രണ്ട് സ്റ്റെപ്പിലേക്ക് പോകാത്തത് ഞാനത് കൃത്യമായിട്ട് ഇത് കൊടുക്കാത്തത് കൊണ്ടാണ്. അത് കൊടുത്താൽ കൃത്യമായിട്ട് പോകുന്നതാണ്. ആ സ്റ്റെപ്പിൽ വരുന്നത് ഡിഫറെൻ്റ് തരത്തിലുള്ള ബിവറേജസ്, അല്ലെങ്കിൽ നമ്മൾ വെബ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ സ്ഥാപനത്തിൻ്റെ പേര് വരികയും അതേപോലെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ട ഐറ്റത്തിൻ്റെ പേര് വരികയും ചെയ്യും. അപ്പം നിങ്ങൾ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. താഴത്തെ ബട്ടണിൽ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു മെസ്സേജ് വരികയും സമയവും ഡേറ്റും കൃത്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കൽ ബുക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം എത്ര ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നതെന്ന്. നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് പ്രതിപാദിക്കുന്നുണ്ട്, ഇനി അഥവാ കിട്ടാത്ത ഈ ഗൂഗിൾ ആപ്പ്, ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എത്തിയിട്ടില്ല, ആ പ്ലേ സ്റ്റോർ കിട്ടാത്ത ആൾക്കാർക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ പറയുന്ന ലിങ്കിൽ പോകുക, ഒന്നുകിൽ താഴെ പറയുന്ന ആ ഒരു ലിങ്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, കോപ്പി ചെയ്ത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സൈറ്റ് ഫേസ്ബുക്കിൽ പോയി, അത് ഫേസ്ബുക്കിലോ അതെ അതല്ലെങ്കിൽ ഗൂഗിളിലോ പോയി ആ പറയുന്ന കമ്പനിയുടെ ഞാൻ ഇതിലൊരു കാണിച്ചിട്ടുണ്ട്, ആ ഫെയർകോ ടെക്നോളജീസിൽ സെർച്ച് ചെയ്തിട്ട് അതിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ആ ആപ്ലിക്കേഷൻ തനിയെ ഡൗൺലോഡ് ആവുന്നതാണ്, അതുവഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ SMS സൗകര്യവുമുണ്ട്, ആ SMS സൗകര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. SMS വഴിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ലിക്കറാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ BL പിൻകോഡ്, അത് കഴിഞ്ഞൊരു സ്പേസ്, പിന്നെ നിങ്ങളുടെ പേര്. ബിയർ വൈൻ ആവശ്യമുള്ളവർക്ക് BW, അത് കഴിഞ്ഞ് സ്പേസ്, പിൻകോഡ്, സ്പേസ്, നെയിം എന്ന് ഈ നമ്പറിലേക്ക് ടൈപ്പ് ചെയ്യുക. 8943 8943 എന്ന നമ്പറിലേക്ക് SMS അയക്കാവുന്നതാണ്. അപ്പോൾ ഇതിലൂടെയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അടുത്തതായി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒരാൾക്ക് പരമാവധി ഒരു തവണ 3 ലിറ്റർ മദ്യം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരിക്കൽ ബുക്ക് ചെയ്താൽ 4 ദിവസം കഴിഞ്ഞ് മാത്രമേ അടുത്തത് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുകൂടാതെ തന്നെ ഫോൺ മെസ്സേജ് വഴിയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ബാറിലോ വെബ്കോ വിൽപ്പനശാലയിലോ പോയി പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് വരും, അതിൽ കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ടാവും, ആ സമയത്ത് മാത്രം പോയി സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. പോകുമ്പോൾ കോവിഡ് നിയമങ്ങൾ പാലിച്ച് വേണം യാത്ര ചെയ്യാൻ, അതായത് മാസ്ക് ധരിക്കുക, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള സാമൂഹിക അകലം പാലിച്ചിരിക്കണം. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം റാസിഖ് ഇക്ബാൽ. താങ്ക് യു.